നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് കുട്ടിച്ചൽ ആമിന പുത്രനായി. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ കൊടിക്കനുസരിച്ച് വോട്ടുണ്ടാക്കി തരുന്ന ആമിന പുത്ര. ഇവിടെ മരിച്ചീരി പുട്ടുണ്ട്, മണിപ്പുട്ടുണ്ട്, ചിരട്ടപ്പുട്ടുണ്ട്, അതുപോലെ ബീട്രൂട്ട് പുട്ടുണ്ട്, ബീഫ് പുട്ടുണ്ട്, ഹോർലിക്സ് പുട്ടുണ്ട്, തിനപ്പുട്ടുണ്ട്, ഏത് തരത്തിൽ 51 തരം ഈ പുട്ടുകളെല്ലാം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് വളരെ സ്വാദിഷ്ടമായ പുട്ടുണ്ടാക്കി തരുന്ന ആമിന പുട്ടുകളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാണാം പുട്ടുകളുടെ വിശേഷത്തെ. യുമായി വോട്ട് പിടിക്കാനുള്ള യാത്രയ്ക്കിടെ രാഷ്ട്രീയക്കാർ ഭക്ഷണം കഴിക്കാൻ കുറ്റിച്ചൽ ആമിന പുട്ടുകടയിലെത്തിയാൽ കൊടി നിറം നോക്കിയാകും ഇവർക്ക് ഭക്ഷണം നൽകുന്നത്. ഏതു പാർട്ടിക്കാർ വന്നാലും ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന് മാത്രമല്ല അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ചൂടുള്ള പുട്ട് ഇവർക്ക് നൽകുകയും ചെയ്യും. കുറ്റിച്ചൽ സ്വദേശി സുൽഫിക്കറിന്റെ ചായക്കടയിലാണ് ഓരോ പാർട്ടിയുടെയും കൊടിയുടെ നിറത്തിനനുസരിച്ചുള്ള പുട്ട് തയ്യാറാക്കി നൽകുന്നത്. ഇടതുപക്ഷക്കാർക്ക് ചുവപ്പ് പുട്ട്, കോൺഗ്രസുകാർക്ക് ത്രിവർണ പുട്ട്, BJPക്കാർക്ക് കാവിയും ഒരൽപ്പം പച്ചയും ചേർന്ന പുട്ട്, മുസ്ലിം ലീഗുകാർക്ക് പച്ചപ്പുട്ട് എന്നു മാത്രമല്ല SNDPക്കാർക്ക് വേണ്ടി മഞ്ഞ പുട്ടും ഇവിടെയുണ്ട്. പഞ്ചായത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും സുൽഫിക്കർ നിരാശരാക്കിയില്ല. ഇവർക്കായി വിവിധ നിറങ്ങൾ ഒത്തുചേർന്ന സുന്ദരിപ്പുട്ടും തയ്യാറാക്കി നൽകും. അരിപ്പൊടി, ഗോതമ്പ്, ചോളം, റാഗി, തിന തുടങ്ങിയ ധാന്യങ്ങൾ ഉപയോഗിച്ചാണ് പുട്ട് തയ്യാറാക്കുന്നത്. വ്യത്യസ്തങ്ങളായ നിറത്തിന് കൃത്രിമമായി ഒന്നും സുൽഫിക്കർ ഉപയോഗിക്കുന്നില്ല. വനത്തിൽ നിന്നും ശേഖരിക്കുന്ന മരുന്ന് പച്ചിലകളാണ് പച്ചപ്പുട്ടിന് ചേർക്കുന്നത്. ചുവപ്പ് പുട്ടിന് ബീട്രൂട്ടും കാവിപ്പുട്ടിന് ക്യാരറ്റുമാണ് ചേർക്കുന്നത്. ഇതിനു പുറമെ കുട്ടികൾക്കായി ഹോർലിക്സ് പുട്ട്, ചോക്ലേറ്റ് പുട്ട്, തേൻ പുട്ട്, മിക്സ്ചർ പുട്ട് എന്നിവയുമുണ്ട്. വനത്തിൽ നിന്നും ശേഖരിക്കുന്ന കൂവയിലയിലാണ് ഇവ ആവശ്യക്കാർക്ക് മുന്നിൽ വിളമ്പുന്നത്. 6 വർഷം മുൻപാണ് സുൽഫിക്കർ പുട്ടുകട തുടങ്ങിയത്. KS ശബരീനാഥൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച സമയത്താണ് ഇവിടെ ആദ്യമായി കൊടിപ്പുട്ട് തയ്യാറാക്കിയത്. സംഭവം കളറായതോടെ ആവശ്യക്കാർ കൂടി. പിന്നീട് നടന്ന ഓരോ തിരഞ്ഞെടുപ്പിലും സുൽഫിക്കറിന്റെ പുട്ടുകടയിൽ കളർ പുട്ടുകൾ താരമായി മാറി. പുട്ടിന്റെ ഐഡി വന്നത് നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട്. അപ്പൊ ചൂട് ദോശയുണ്ട്, ചൂട് ദോശയുണ്ട്, ചൂട് പെറോട്ട ഉണ്ട്, ചൂട് ചപ്പാത്തി ഉണ്ട്. അപ്പൊ ചൂട് പുട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചൂട് പുട്ടിലോട്ട് നീങ്ങിയതാണ്. അതൊരു പുട്ടുകട ബേസ് ചെയ്ത് ചൂട് പുട്ട് കിട്ടുന്നത് ഒരു ഷോപ്പായിട്ട് തുടങ്ങി. വെറും പുട്ട് മാത്രം നമ്മൾ ചെയ്യണം. നമ്മൾ 63 വെറൈറ്റി പുട്ടുകളാണ്. അങ്ങനെ ഇന്നപ്പോൾ ശബരിനാഥൻ സാറിൻ്റെ ബൈ-ഇലക്ഷൻ വന്നത്. ബൈ-ഇലക്ഷനോട് കൂടിയാണ് നമുക്ക് പാർട്ടി ബേസ് ചെയ്ത് നമുക്ക് പുട്ടുണ്ടാക്കാൻ മാറി തോന്നിയത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ശബരിനാഥൻ സാറിൻ്റെ പേര് വെച്ചാൽ നമുക്ക് ശബരി പുട്ട് എന്നുള്ള രീതിക്കാണ് ഫസ്റ്റ് നമ്മൾ ഇറക്കിയത്. പിന്നെ കോൺഗ്രസിൻ്റെ പുട്ട് അവരെ പുറിയിൽ തരം വെച്ചുള്ള പുട്ട് ശബരിനാഥ് സാറിൻ്റെ പേര് വെച്ച് ഇറക്കിയതാണ്. പിന്നെ അവിടെ നിന്നാണ് ഇപ്പോൾ ശബരിനാഥ് സാറിൻ്റെ പുട്ടിറക്കിയപ്പോൾ പാർട്ടിക്കാർ ചോദിച്ചു നമ്മുടെ പാർട്ടിക്ക് പുട്ടിൻ്റെ ഓരോ പാർട്ടിക്കാർ ചോദിച്ചു. പിന്നെ അവിടെ ഇരുന്നിട്ടാണ് ആ ഓരോ പാർട്ടിക്ക് അവരേതായിട്ടുള്ള ബേസ് ചെയ്ത് അവരെ കുടിയിൽ നടത്തേണ്ടി പുട്ടുണ്ടാകാൻ തുടങ്ങി. 5 വർഷമായി. ഇതാണ് 6ാമത്തെ വർഷമാണെന്ന് പറയുന്നത്. 5 വർഷം പിന്നെ പൂർത്തിയായി. ഇത് 6ാമത്തെ വർഷത്തിലാണ്. 6ാമത്തെ വർഷം 2ാമത്തെ ഇലക്ഷനുമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.